ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധൻ ആൾത്തലവാലമാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബർക്കുമാൻസ്. ബെൽജിയം രാജ്യത്തെ പ്രസിദ്ധമായ പട്ടണമാണ് ദിയസ്റ്റ്. ചാൾസ് എലിസബത്ത് ബർക്കുമാൻസ് ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിൽ ഒന്നായിരുന്നു 1599 March 13. അന്നാണ് ഈ ദരിദ്ര ദമ്പതികളുടെ മൂത്ത പുത്രനായ ജോൺ ബർക്കുമാൻസ് ജനിച്ചത്. ജോണിൻ്റെ പിതാവ് ഒരു ചെരുപ്പുകുത്തിയായിരുന്നു. കേവലം ശിശു ആയിരിക്കുമ്പോൾ തന്നെ ജോൺ ബർക്കുമാൻസിൽ ദൈവപരിപാലനയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷമായിരുന്നു. ദൈവിക കാര്യങ്ങളിലും ദേവാലയ ശുശ്രൂഷകളിലും നൈസർഗികമായ ഒരു പ്രതിപത്തിയും വാസനയും കൊച്ചു ജോണിൽ ചെറുപ്പം മുതലേ കണ്ടിരുന്നു. വൈദിക പഠനത്തിന് പോകണമെന്നായിരുന്നു ജോണിൻ്റെ തീവ്ര അഭിലാഷം. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിനായി ശനിയാഴ്ചകളിലും അമ്മയുടെ തിരുനാളിന് മുമ്പുള്ള ജാഗരണ നാളുകളിലും ജോൺ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. താപസതുല്യമായ ജീവിത രീതിയായിരുന്നു നവസന്യാസകാലത്ത് ജോൺ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. പ്രയാസമേറിയതും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഹീനമെന്ന് തോന്നിയതുമായ ജോലികൾ ജോൺ സ്വയം ഏറ്റെടുത്തു. എളിമയുടെ പ്രാധാന്യം അവൻ നല്ലവണ്ണം മനസ്സിലാക്കി. വിനയത്തിൻ്റെ മുദ്രയായ ദാരിദ്ര്യത്തെ ഹൃദയപൂർവ്വം സ്നേഹിച്ചു. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഒരുവന് ദൈവവുമായി ഐക്യപ്പെട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം ജോൺ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. എന്നും ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയുടെ ഓരോ മൂലയും കാക്കുന്നതിന് ഓരോ സ്വർഗീയ മധ്യസ്ഥനെ ഏൽപ്പിക്കും. കൈകൾ കുരിശിൻ്റെ ആകൃതിയിൽ നെഞ്ചത്ത് വെച്ചായിരിക്കും ജോൺ ഉറങ്ങാൻ കിടക്കുന്നത്. 1618 January 24 ജോൺ ബർക്കുമാൻസ് പ്രാഥമിക പട്ടം സ്വീകരിച്ചു. വിനയത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായിരുന്നു ജോൺ ബർക്കുമാൻസ്. എവിടെയായിരുന്നാലും പ്രമുഖ സ്ഥാനം മറ്റുള്ളവർക്ക് നൽകുക എന്നായിരുന്നു ബർക്കുമാൻസിൻ്റെ പതിവ്. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഒരു ദാസനും വിലയില്ലാത്ത അടിമയും എന്ന വണ്ണം വർത്തിക്കും എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിരുന്നു. ജോൺ അധ്യയന പദ്ധതി അനുസരിച്ച് നിർവഹിക്കേണ്ട പരസ്യ സമ്പാദത്തിന് അതീവ ജാഗ്രതയോടെ സ്വയം ഒരുങ്ങി. ജോണിൻ്റെ പരസ്യ സമ്പാദം ഒരു വിജയം തന്നെയായിരുന്നു. ഒരു മാലാഖ തന്നെ സഭാവസ്ത്രം ധരിച്ച് ദൈവശാസ്ത്രത്തിൽ സംവാദം നടത്തുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടവരുടെ ചിലവരുടെ അഭിപ്രായം. പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്ത അധ്വാനവും നേരത്തെ തന്നെ ഉണ്ടായിരുന്ന യാത്രാക്ഷീണവും വിശുദ്ധൻ്റെ അനാരോഗ്യത്തെ വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജലദോഷം ജ്വരമായി രൂപപ്പെട്ടു. താൻ ലോകത്തോട് വേർപിരിയാനുള്ള സമയം സമീപിച്ചു എന്നായിരുന്നു അവൻ പ്രസ്താവിച്ചത്. അനന്തരം ക്രൂശിത രൂപത്തിൽ ദൃഷ്ടി പതിപ്പിച്ച് ഈശോ മറിയം എന്നീ തിരുനാമങ്ങൾ സ്വയം ഉച്ചരിച്ചുകൊണ്ട് 1621 August 13 വെള്ളിയാഴ്ച രാവിലെ 7 23 വയസ്സിൽ സ്നേഹം ജീവിതമാക്കിയ പുണ്യപുരുഷൻ തൻ്റെ സ്നേഹനാഥൻ്റെ പക്കലിലേക്ക് പറഞ്ഞു. 1865 May 9 ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ അനുഗ്രഹീതനെന്ന് പ്രഖ്യാപിച്ചു. 23 ശേഷം 1888 January 22 അദ്ദേഹത്തെ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് 13 ലേയ മാർപ്പാപ്പ ഉയർത്തി. താങ്ക് യു.